സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന ഏഴാം അധ്യായം കൂടാര പ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ. മോശ കൂടാരം സ്ഥാപിച്ചതിന് ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്തു വിശദീകരിച്ചു. അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്നു കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. രണ്ട് നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള 6 വണ്ടികളും 12 കാളകളും അവർ കൂടാരത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയുടെ അരുളി ചെയ്തു, സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തരുടെയും കർത്തവ്യം അനുസരിച്ച് കൊടുക്കുക. മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ച് ലേവ്യർക്ക് കൊടുത്തു. ഗർഷോൻ്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 2 വണ്ടികളും 4 കാളകളും കൊടുത്തു. പുരോഹിതനായ അഹരോൻ്റെ മകൻ ഇത്താമറിൻ്റെ നേതൃത്വത്തിലുള്ള മെരാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 4 വണ്ടികളും 8 കാളകളും കൊടുത്തു. എന്നാൽ കൊഹാത്തിൻ്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല. കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിന് മുമ്പാകെ സമർപ്പിച്ചു. കർത്താവ് മോശയുടെ അരുളി ചെയ്തു, നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. ഒന്നാം ദിവസം യൂദാഗോത്രത്തിലെ അമിനാദാബിൻ്റെ മകൻ നഖ്ഷോൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്പരാടുകൾ. ഇതാണ് അമിനാദാബിൻ്റെ മകൻ നഖ്ഷോൻ സമർപ്പിച്ച കാഴ്ച. രണ്ടാം ദിവസം ഇസക്കാർ ഗോത്രത്തിൻ്റെ നേതാവും സുവാറിൻ്റെ മകനുമായ നത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്പരിയാടുകൾ എന്നിവയാണ്. ഇതാണ് സുവാറിൻ്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച. മൂന്നാം ദിവസം സെബലൂൺ ഗോത്രത്തിൻ്റെ നേതാവും ബെലോൻ്റെ മകനുമായ ഏലിയാബ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവയെ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ, നേരത്തെ നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ചെമ്പരാടുകൾ എന്നിവയാണ്. ഇതാണ് ഹെലോൻ്റെ പുത്രൻ എലിയാബ് സമർപ്പിച്ച കാഴ്ച. നാലാം ദിവസം റൂബൻ ഗോത്രത്തിൻ്റെ നേതാവും ഷെദയൂറിൻ്റെ മകനുമായ എലിസോർ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 80 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കായി ഉള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ചെമ്പരാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഷെദയൂറിൻ്റെ മകൻ എലിസൂർ സമർപ്പിച്ച കാഴ്ച. അഞ്ചാം ദിവസം ഷിമയോൻ ഗോത്രത്തിൻ്റെ നേതാവും സുരക്ഷതായിയുടെ മകനുമായ ഷെളുമിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിൻ്റെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരിയാട്,
പാപ പരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി രണ്ട് കാളകൾ, അഞ്ച് മുട്ടാടുകൾ, അഞ്ച് ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്പരാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ശുശ്രുതായിയുടെ മകൻ ഷെലുമിയേൽ സമർപ്പിച്ച കാഴ്ച. ആറാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും റവുവേലിൻ്റെ മകനുമായ എലിയാസഫ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൾ പ്രകാരം 130 ഷക്കൾ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷക്കൾ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷക്കൾ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളകൊട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി രണ്ട് കാളകൾ, അഞ്ച് മുട്ടാടുകൾ, അഞ്ച് ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്പരാടുകൾ എന്നിവയാകുന്നു. ഇതാണ് റവുവേലിൻ്റെ മകൻ എലിസ് യാസാഫ് സമർപ്പിച്ച കാഴ്ച. ഏഴാം ദിവസം എഫ്രായിം ഗോത്രത്തിലെ നേതാവും അമിഹുദിൻ്റെ മകനുമായ എലിഷാമ സമർപ്പിച്ച കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൾ പ്രകാരം 130 ഷക്കൾ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷക്കൾ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷക്കൾ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളകുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ആൺചെമ്പരാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി രണ്ട് കാളകൾ, അഞ്ച് മുട്ടാടുകൾ, അഞ്ച് ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്പരാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമിഹുദിൻ്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച. എട്ടാം ദിവസം മനാസെ ഗോത്രത്തിൻ്റെ നേതാവും പെതാഹിർസുറിൻ്റെ മകനുമായ ഖമാലിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൽ പ്രകാരം 130 ഷക്കൽ തൂക്കമുള്ള ഒരു വെള്ളത്തെളുക, 70 ഷക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള നേർത്ത എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളകുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്പരാട്, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി, സമാധാന ബലിക്കായി രണ്ട് കാളകൾ, അഞ്ച് മുട്ടാടുകൾ, അഞ്ച് ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള അഞ്ച് ആൺചെമ്പരാടുകൾ എന്നിവയാകുന്നു. ഇതാണ് പെതാപ്സുറിൻ്റെ മകൻ ഗംലിയേൽ സമർപ്പിച്ച കാഴ്ച. ഒമ്പതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ നേതാവും ഗെദിയോനിൻ്റെ മകനുമായ അബിദാൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൾ പ്രകാരം 130 ഷക്കൾ തൂക്കമുള്ള വെള്ളിത്തളിക, 70 ഷക്കൾ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷക്കൾ തൂക്കമുള്ള ഒരു പൊൺകലശം, ദഹനബലിക്കായി ഒരു കാളകുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ആൺചെമ്പരാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി രണ്ട് കാളകൾ, അഞ്ച് മുട്ടാടുകൾ, അഞ്ച് ആൺകോലാടുകൾ, ഒരു ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ്. 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 പൊൻകലശങ്ങൾ. ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം 130 ഷക്കൽ, ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം 70 ഷക്കൽ. അങ്ങനെ വെള്ളിപാത്രങ്ങളുടെ ആകെ തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൽ പ്രകാരം 2600 ഷക്കൽ. സുഗന്ധദ്രവ്യം നിറച്ച 12 പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം 10 ഷക്കൽ. കലശങ്ങളുടെ ആകെ തൂക്കം 180 ഷക്കൽ. ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 12 കാളകൾ, 12 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള 12 ആൺചെമ്പരാടുകൾ, പാപപരിഹാര ബലിക്ക് 12 ആൺകോലാടുകൾ, സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 24 കാളകൾ, 60 മുട്ടാടുകൾ, 60 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 60 ആൺചെമ്പരാടുകൾ. ബലിപീഠം അഭിഷേകം ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ പ്രതിഷ്ഠയായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ രണ്ട് കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശം കേട്ടു. നമ്മുടെ കർത്താവ് ആവശ്യം ശേഖി സ്തുതി.